നമസ്കാരം. ഗുഡ്നസ് ടി വി വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ദമ്പതികൾക്കായി ഒരുക്കിയിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൻ്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടിയിരിക്കുന്ന നാല് പാർട്ടിസിപ്പൻസ്, നാല് ദമ്പതികൾ. നമ്മൾ ഇപ്പോൾ ഏദൻ തോട്ടം നിൽക്കുന്നത് പ്രീ ഫൈനൽസ് സെക്കൻഡ് എപ്പിസോഡിലാണ്. അടുത്ത എപ്പിസോഡ് ഫൈനലാണ്. അതിൻ്റെ ഒരു ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏത് ടീമാണോ അവരായിരിക്കും തീർച്ചയായിട്ടും ഫൈനലിലേക്ക് പോവുക. ഇത് തുടക്കമേ ഓർമ്മപ്പെടുത്തലാണ്. കാരണം നമ്മൾ എത്രയോ ലെവലുകൾ താണ്ടി താണ്ടി താണ്ടിയാണ് നമ്മൾ ഈ പ്രീ ഫൈനൽ, ഫൈനലിന് തൊട്ടു മുമ്പുള്ള എപ്പിസോഡിൽ ഇരിക്കുന്നത് എന്നുള്ള ജാഗ്രത. വളരെ ഒരുപക്ഷെ നമ്മളിവിടെ ഇരുന്ന പല എപ്പിസോഡ്സിലും ഒരു തമാശ കണക്കിയോ, അതല്ലെങ്കിൽ നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, ഇങ്ങനെ ഒരു ലാഘവ ബുദ്ധിയോടെ ഇരുന്നെങ്കിൽ ഇന്ന് ആ ഒരു ലാഘവ ബുദ്ധി നമുക്ക് ഗുണം ചെയ്യില്ല. ഇത് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ. 60 ടീംസുമായി നമ്മൾ ആരംഭിച്ച യാത്രയാണ് ഏദൻ തോട്ടത്തിൽ. ഇപ്പോൾ 8 പേരാണ് പ്രീ ഫൈനൽ സെൻറ്റർ ചെയ്തിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഡിസൈഡ് ചെയ്യും ആരൊക്കെ ഇൻ, ആരൊക്കെ ഔട്ട്. അപ്പോൾ അത്രയും ക്രൂഷ്യലാണ്. ആ ഗൗരവമെല്ലാം മുഖത്തും മനസ്സിലും ഒക്കെ നിങ്ങളുടെ ഉണ്ട് എങ്കിലും മുഖത്തത്രയും കാണിക്കണമെന്നില്ല, മുഖത്ത് കുറച്ചും കൂടി നമുക്കൊരു റിലാക്സേഷൻ ആവാം. അതെ, ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഗൗരവ സ്വഭാവം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആരംഭിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമൊക്കെ പറയുന്നത് പോലെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ നമുക്ക് പോവാം. ടീം പിഷോൺ. ഞാൻ മനു, ചേരുംകുടി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ലിബി മനു. ഗിഹോൺ. എൻ്റെ പേര് ജോജി മാർക്കോസ്, പാലക്കാട് രൂപതയിലുള്ള മണ്ണാർക്കാട് നിന്ന് വരുന്നു ഞങ്ങൾ. പ്രീതി ജോജി. യൂഫ്രട്ടിസ്. എൻ്റെ പേര് ജോബി ജോസഫ്, ഞാൻ വരുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസി ചർച്ച്, വടപുറം, നിലമ്പൂർ. ക്രിസ്റ്റ്യൻ മാത്യു. ജിജോ ഇബ്രാഹിം, വരുന്നത് വടയാർ ഇൻഫൻ ജീസസ് ചർച്ച്. എൻ്റെ പേര് അഞ്ജു ജിജോ. ഏതാണ്ട് 1.5 വർഷത്തിലധികമായി നമ്മുടെ ഈ റിയാലിറ്റി ഷോ ഏദൻ തോട്ടം നടക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ഈ ഏദൻ തോട്ടത്തിൽ ഭാഗഭാക്കാകുന്ന ദമ്പതികളാണ്. 1,00,000 രൂപയുടെ 1-ാം സമ്മാനമാണ് മത്സര വിജയിയെ കാത്തിരിക്കുന്നത്. 50,000 രൂപ 2-ാം സമ്മാനവും യഥാക്രമം 25,000, 10,000, 3-ഉം 4-ഉം സ്ഥാനം ലഭിക്കുന്നവർക്കും ലഭിക്കും. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. റൗണ്ട് 1 നമ്മൾ ഒരു ശബ്ദശകലം, ഒരു വോയിസ് ഓവർ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു പാസേജ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതിൽ നിന്ന് നിങ്ങൾക്ക് 2 ചോദ്യങ്ങളുണ്ടാവും. അതിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ക്ലബ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ റൗണ്ടിൽ നിങ്ങളുടെ മുൻപിൽ ആ പ്ലേറ്റിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കോയിൻസ്, അത് എല്ലാവർക്കും സമമായിട്ടാണ്. അതിലുള്ള അതേ കോയിൻസ്, അതേ എണ്ണം, അതേ തുക, അത് തന്നെയാണ് ഈ 4 ഗ്ലാസ്സിലും ഉള്ളത്. നിങ്ങൾ കോയിൻ്റെ എണ്ണമല്ല വേണ്ടത്, ആ കോയിൻ കൂട്ടി അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര എന്ന് എഴുതുകയാണ് വേണ്ടത്. അത് ഒരാൾ മാത്രം എണ്ണിക്കൊണ്ടിരിക്കുകയും മറ്റൊരാൾ ശബ്ദശകലം കേൾക്കുകയും ചെയ്താൽ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ആ കോയിൻ എണ്ണേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. എപ്പോൾ ഈ വോയിസ് ഓവർ കേട്ട് നിൽക്കുന്നോ അപ്പോൾ കൗണ്ടിങ് നിർത്തും. പിന്നെ ഒരു കോയിൻ പോലും എണ്ണാൻ സമ്മതിക്കില്ല. ആ വോയിസ് ഓവർ എവിടെ നിൽക്കുന്നോ അപ്പോൾ സ്റ്റോപ്പ് പറയും. പിന്നെ ഒരു കോയിൻ പോലും തൊടാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. കൃത്യമായി രണ്ടുപേരും ചേർന്ന് എണ്ണുക. ബാക്കി നിയമങ്ങൾ രജനി പറയും. വോയിസ് ഓവർ നിൽക്കുന്ന ഉടനെ നിങ്ങൾ ആ എമൗണ്ട് പേപ്പറിൽ രേഖപ്പെടുത്തണം. പിന്നെ സമയം കിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും.
ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് ലഭിക്കും 50 പോയിന്റ്സ്. രണ്ട് ചോദ്യങ്ങളാണ്, 50 പോയിന്റ്സ്. സോ മാക്സിമം നിങ്ങൾക്ക് 100 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടാസ്കിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. അപ്പൊ ടോട്ടൽ എത്ര മാർക്കായി? 200. അങ്ങനെ രണ്ട് സെഗ്മെന്റ് ഉണ്ടാവും. ആദ്യ റൗണ്ടിൽ ഇതുപോലത്തെ രണ്ട് സെഗ്മെന്റ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമുക്ക് 400 മാർക്സ് ആവും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡി, നമുക്ക് പോകാം ഗെയിമിലേക്ക്. കമ്പ്യൂട്ടർ, ഞങ്ങൾക്കുള്ള ആദ്യ ബൈബിൾ ഭാഗം അതൊന്ന് കേൾപ്പിക്കാമോ? അക്കാലത്ത് ജെറോബോവാമിന്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറേ അടയും ഒരു ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക. കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യ നിമിത്തം കണ്ണു മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ജെറോബോവാമിന്റെ ഭാര്യ തന്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽപെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിന്റെ ഭാര്യ അകത്തു വരൂ, നീ വേറൊരുവളായി നടിക്കുന്നത് എന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. സ്റ്റോപ്പ്. എഴുതി കഴിയണം? എഴുതിയോ? എമൗണ്ട് എഴുതിയോ? നിങ്ങൾക്കുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, അഹിയ പ്രവാചകന്റെ വസതി എവിടെയാണ്? അഹിയ പ്രവാചകന്റെ വസതി എവിടെയാണ് എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് പറയുകയുണ്ടായി ആ വോയിസ് ഓവറിൽ. അദ്ദേഹത്തെ വസതി എവിടെയാണെന്നാണ് ചോദ്യം. എഴുതു. ഫ്യൂ മോർ സെക്കൻഡ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പോകുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. അബിയ ആരുടെ പുത്രനാണ്? അബിയ ആരുടെ പുത്രനാണ്? ചോദ്യം ശ്രദ്ധിക്കൂ. അബിയ ആരുടെ പുത്രനാണ്? ആ പാസേജിൽ ഉണ്ടായിരുന്നു അത്. യെസ്, നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആദ്യ റൗണ്ടിലെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകുന്നു. അതിൽ ബൈബിൾ ഭാഗം കേട്ടത് അതുപോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ടാസ്ക് മാത്രം വ്യത്യാസപ്പെടുത്തി. ആ ബൗളിൽ നമ്മൾ 25 മുത്ത് നിങ്ങളുടെ മുൻപിൽ ഓരോരുത്തരുടെയും വച്ചിട്ടുണ്ട്. അതിലൊരു നൂലുമുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ഈ വോയിസ് ഓവർ കേട്ട ഉടനെ ഭാര്യയും ഭർത്താവും ചേർന്ന് അത് കോർത്ത് ആ 25 മുത്തും ആ നൂലിൽ കോർക്കുക എന്നുള്ളതാണ് ഈ വചനഭാഗം കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. മാർക്സ് സെയിം തന്നെ. ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്. ഓരോ റൈറ്റ് ആൻസേഴ്സിനും 50 പോയിന്റ്സ് വീതം. 200 പോയിന്റ്സ് ടോട്ടലി. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം, ഇനി ഞങ്ങൾ ഉത്തരം എഴുതേണ്ട ആ വചനഭാഗം പ്ലീസ്. സോളമന്റെ മകൻ റഹോബോവാമാണ് യൂദായിൽ വാണിരുന്നത്. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ 17 വർഷം ഭരിച്ചു. അവന്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. യൂദ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി. എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അശേരാ പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേശ്യാ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ആട്ടി അകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. റഹോബോവാമിന്റെ വാഴ്ചയുടെ 5 വർഷം ഈജിപ്തിലെ രാജാവായ ജെറുസലേമിനെ ആക്രമിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു. എല്ലാം അവൻ കൊണ്ടുപോയി. സ്റ്റോപ്പ്. കോർക്കാൻ പറ്റില്ല ഇനി. ഫിനിഷ്. ഓക്കെ, അങ്ങനെ തന്നെ വെച്ചോളൂ. മാല അങ്ങനെ തന്നെ വെച്ചോളൂ. നിങ്ങൾക്കുള്ള ആദ്യ ചോദ്യം ശ്രദ്ധിക്കൂ.
റഹോബോവാമിൻ്റെ അമ്മയുടെ പേരെന്ത്? റഹോബോവാമിൻ്റെ അമ്മയുടെ പേരെന്ത്? അമ്മയെക്കുറിച്ച് ആ ബൈബിൾ വചനം നമ്മൾ കേട്ടതിൽ പറയുന്നുണ്ട്. റഹോബോവാമിൻ്റെ അമ്മ ആര് എന്നുള്ളതാണ് ചോദ്യം. എഴുതാം, ഫ്യൂ മോർ സെക്കൻഡ്സ്. യെസ്, നമ്മൾ പോകുന്നു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ജെറുസലേമിനെ ആക്രമിച്ച രാജാവ് ആര്? ഒരു രാജാവ് ജെറുസലേമിനെ ആക്രമിച്ചതായിട്ട് നമ്മൾ കേട്ട പാസേജിൽ നമ്മൾ കേട്ടതാണത്. അത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആലോചിക്കൂ, വളരെ ശ്രദ്ധയോടെ ആലോചിക്കൂ, കൃത്യമായി എഴുതാൻ ശ്രമിക്കൂ. യെസ്, എഴുതണം. 3, 2, 1, 0. യെസ്, ഫിനിഷ്. ഓക്കെ, നമ്മൾ ആദ്യ റൗണ്ടിലെ രണ്ട് സെഗ്മെൻറ്റും നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അത് മാത്രം ഒന്ന് പരിശോധിക്കുകയാണ്. നിങ്ങളുടെ ആ ഉത്തരക്കടലാസ് എടുത്ത് എങ്ങനെയാണ് നിങ്ങളത് എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കുകയാണ്. ഓക്കെ. ഏതൻ തോട്ടം ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ 8, 9, 10 റൗണ്ടുകളിൽ മാറ്റുരയ്ക്കുന്ന ദമ്പതികളുടെ വീട്ടിലെ കാഴ്ചകളുമായി വീട്ടുവിശേഷം. ഇവിടെ ഇതാ വീടിനോട് ചേർന്ന ഒരു സ്കൂൾ. ഈ വീടും സ്കൂളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഈ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്നത് ഇതേ സ്കൂളിലാണ്. അതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ അതുമാത്രമല്ല പ്രത്യേകത, ഈ വീടിന്റെ ഗൃഹനാഥനാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. നമ്മുടെ ഏതൻ തോട്ടത്തിലെ സോയിമാഷിനെ കുറിച്ചാണ് ഇത്രയും പറഞ്ഞത്. ഞാൻ സോയി കളമ്പാട്ട്. റോണി, ഞങ്ങളെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഞങ്ങളുടെ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ട്. അമ്മയുടെ പേര് അന്നക്കുട്ടി. അമ്മയ്ക്ക് 85 വയസ്സൻ. അമ്മയ്ക്ക് 6 മക്കളാണുള്ളത്. ഞാൻ ഉൾപ്പെടെ 6 മക്കളാണുള്ളത്. 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. അതിൽ ഇളയത് ഞാനാണ്. മറ്റുള്ളവർ ഒരാൾ വിലങ്ങിൽ, 2 പേര് വിലങ്ങിൽ, ആലങ്ങാട്, എടപ്പള്ളി, പഴന്തോട്ടം എന്നിവിടങ്ങളിൽ താമസിക്കുന്നു. അമ്മയ്ക്ക് 13 കൊച്ചുമക്കളുണ്ട്, പേരക്കുട്ടികൾ. 6 മക്കളും 13 പേരക്കുട്ടികളുള്ള അമ്മയാണ് ഞങ്ങളുടെ അന്നക്കുട്ടിയമ്മ. പിന്നെ എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തയാൾ അനീന സോയി 12 ക്ലാസ്സിൽ പഠിക്കുന്നു, കിഴക്കമ്പലത്ത് തന്നെ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ എയ്ന 10 ക്ലാസ്സുകാരത്തിയാണ്, കിഴക്കമ്പലത്ത് തന്നെ പഠിക്കുന്നു. ഇളയാൾ കോൾബേ സോയി, കിഴക്കമ്പലത്ത് തന്നെ പഠിക്കുന്നു, 4 ക്ലാസ്സുകാരനാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഏതൻ തോട്ടത്തിലെ സോയി റോണി ദമ്പതികൾ അധ്യാപക ദമ്പതികളായവർ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റിയവരാണ്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം സ്വദേശികളാണ് ഇവർ. വീടിനോട് ചേർന്ന് തന്നെയുള്ള സെയിൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് സോയി സാർ. ആലുവയിലെ സെയിൻറ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയാണ് റോണി ടീച്ചർ. അമ്മയും 3 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഇവരുടേത്. പ്രായത്തിന്റെ അവശതകളുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ഊർജസ്വലതയോടെ അമ്മ ഞങ്ങളോടൊപ്പം കൂടി. നല്ല മാതാവേ മരിയേ, നിർമ്മലായ ഔസേപിതാവേ, ഞങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാകുമ്പിടുന്നേ. ഇവിടുത്തെ 3 മക്കളും ഓരോരോ വ്യത്യസ്ത അഭിരുചികളുള്ളവരാണ്. പ്ലസ് ടുവിന് പഠിക്കുന്ന മൂത്ത മകൾ അനീനയ്ക്ക് പാചകത്തിലാണ് താല്പര്യം.
ഈ ചെറിയ പ്രായത്തിൽ തന്നെ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ നടത്താൻ അവൾ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ മകൾ എയ്ന ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിക്കുന്നു. ചുമരിൽ ചിത്രങ്ങൾ വരച്ച് അവൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. മൂന്നാമത്തവനായ കോൾബേക്ക് മ്യൂസിക്കിനോടാണ് താല്പര്യം. ഡ്രംസിൽ പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് കോൾബേ. കുട്ടികളെ അവരുടെ അഭിരുചികൾക്കനുസരിച്ച് പ്രോത്സാഹനം കൊടുക്കുന്നതിൽ ഈ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥനയിലും ആത്മീയ ജീവിതത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത്. സാറിൻ്റെ ഏതേൻ തോട്ടം പരിപാടി ഞാൻ കാണുന്നുണ്ട്. വളരെ നല്ലതായി തോന്നിയിട്ടുണ്ട്. അത് ഒത്തിരി മക്കൾക്ക് പ്രചോദനമാണ്. ബൈബിൾ അധിഷ്ഠിതമായ ഒരു പരിപാടി ആയതുകൊണ്ട് കേരളം മുഴുവൻ കാണുന്ന ഒരു നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കിഴക്കമ്പലം സെയിൻറ്റ് ആന്റണീസ് ഫോറിയൻ ചർച്ച് ഇടവകാംഗങ്ങളാണ് ഇവർ. ഇവിടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഫ്രാൻസിസ് അരീക്കൽ ഇടവക ജനങ്ങളോട് ചേർന്ന് നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. നമ്മുടെ കുടുംബങ്ങളെ വചനാധിഷ്ഠിതമായിട്ട് വളർത്തിയെടുക്കാൻ, കർത്താവിൻ്റെ വചനത്തിൽ അവരെ വളർത്താൻ, അതിലൂടെ ആ കുടുംബത്തിലെ എല്ലാവരും മക്കളും കുടുംബാംഗങ്ങളും വിശദീകരിക്കപ്പെടാനായിട്ട് സാധിച്ച വലിയൊരു പ്രോഗ്രാമാണ് ഏദൻ തോട്ടം. ഞങ്ങൾക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട സോയി സാറും റോണി ടീച്ചറും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇപ്പോൾ 16 ടീമംഗങ്ങളിൽ ഒരു കുടുംബമായിട്ട് മാറുകയും ചെയ്തതിൽ അതിയായ സന്തോഷം. സോയി സാറും റോണി ടീച്ചറും ഞങ്ങളുടെ ഇടവകയുടെ വളരെ അഭിമാനമാണ്. കാരണം 30 വർഷമായിട്ട് വേദപാഠം പഠിപ്പിക്കുന്നു. ഇടവേടെ എല്ലാ സമിതികളിലും തന്നെ പല പ്രാവശ്യം അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. റോണി ടീച്ചറും ഇവിടെ വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുടുംബം അനുഗ്രഹമാണ്. നമ്മുടെ കുടുംബങ്ങൾ വചനത്തിൻ്റെ നിറവായി തീരട്ടെ. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പാപം ചെയ്യാനാകില്ല. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധമായിട്ട് തീരാൻ ഈ ഏദേന്ദ്ര തോട്ടത്തിൻ്റെ പ്രോഗ്രാം വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സോയി മാഷിനും റോണി ടീച്ചർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നമുക്ക് ഇവരെഴുതിയ ശരി ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഹിയ പ്രവാചകന്റെ വസതി എവിടെയാണ്? ഷീലോ ഇസ് ദ റൈറ്റ് ആൻസർ. ഷീലോ, അതാണ് കറക്റ്റ് ആൻസർ. ആരെല്ലാം ശരി ഉത്തരം എഴുതി? ഷീലോ. മൂന്ന് ടീം. യെസ്, മൂന്ന് ടീം ശരി ഉത്തരമാണ് എഴുതിയിരിക്കുന്നത്. ഷീലോ. രണ്ടാമത്തെ, അബിയ ആരുടെ പുത്രനാണ്? ജെറോബോവാം ഇസ് ദ റൈറ്റ് ആൻസർ. ജെറോബോവാം ആണ് ആൻസർ റൈറ്റ് ആയിട്ടുള്ളത്. എന്താ ചിരിക്കുന്നത്? എന്താ ഗായ്ക്ക് പകരം റായായിപ്പോയി. ആ, രണ്ടാമത്തെ സെഗ്മെന്റിലെ ആദ്യ ചോദ്യം ഏതായിരുന്നു? റഹോബോവാമിന്റെ അമ്മയുടെ പേരെന്ത്? റഹോബോവാമിന്റെ അമ്മയുടെ പേരെന്ത് എന്നായിരുന്നു. നാമ ഇസ് ദ റൈറ്റ് ആൻസർ. നാമ ആരെല്ലാം എഴുതി? നാമ മൂന്ന് ടീം കറക്റ്റ് ആയിട്ട് എഴുതി. ടീം പിഷോൺ മാത്രം എഴുതാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം, ജെറുസലേമിനെ ആക്രമിച്ച രാജാവ് ആര്? ഷീഷാക്ക് ഇസ് ദ റൈറ്റ് ആൻസർ. ഷീഷാക്ക്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതാരാണ് എഴുതിയത്? അപ്പോ ആദ്യ റൗണ്ട് കഴിയുമ്പോ സ്കോർസ് എങ്ങനെയാണ്? ടീം പിഷോൺ ഒരു ഗെയിമും രണ്ട് റൈറ്റ് ആൻസേഴ്സും. നിങ്ങൾക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. ടീം ഗിഹോൺ
രണ്ട് ഗെയിമും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് 3 റൈറ്റ് ആൻസേഴ്സ്, യു സ്കോർ 350 പോയിന്റ്സ്. ടീം യൂഫ്രട്ടിസ്, നിങ്ങൾക്ക് രണ്ട് ഗെയിമും ഒരു റൈറ്റ് ആൻസറും, നിങ്ങൾക്ക് ലഭിക്കുന്നു 250 പോയിന്റ്സ്. ടീം ടൈഗ്രസ്, രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് 2 റൈറ്റ് ആൻസേഴ്സ്, യു സ്കോർ 300 പോയിന്റ്സ്. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 2. റൗണ്ട് 2 നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ബാറ്റുണ്ട്, ഇതിൽ 15 ഷട്ടിൽ കോക്കുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഇത് തട്ടി ഈ 15-ൽ 6 അതിൽ ബാസ്ക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. 5 പ്ലേസ് ചെയ്യാനാണ് നമ്മൾക്ക് ഈ റൗണ്ടിൽ സാധിക്കുക മാക്സിമം. സോ യു ക്യാൻ സ്കോർ 500 പോയിന്റ്സ്. ഓരോന്നും പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്. വിൽഫുള്ളി ആരാണ് ആദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി വരാം. യെസ്, യെസ്, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ്സ് എ സ്പിരിറ്റ്. ടെൻഷൻ പോവല്ലോ. ടീം ടൈഗ്രസ്, അതാണ് അതാണ് എൻ്റെ ഒരു സ്പിരിറ്റ്. അതാണ് കാരണം നമ്മൾ ഇരിക്കുന്നത് ഫൈനലിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡിലാണ്. ആ ഒരു ഊർജ്ജസ്വലത നമുക്ക് വേണം, പതുങ്ങലല്ല വേണം. റൈറ്റ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 മിനിറ്റ് ആണ് ഉള്ളത്. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് എയിം എടുത്ത് ചെയ്യുക, നോക്കി അടിക്കുക. അത് കൂടുതലാണ്. നന്നായിട്ട് സമയമുണ്ട്. യെസ്, അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിട്ട് പോകുന്നുണ്ട്. അത് കുറച്ചും കൂടി എത്തിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. യെസ്, അങ്ങനെ ചെയ്തു. ടൈമുണ്ട്, പതുക്കെ ചെയ്താൽ മതി. എയിം എടുത്ത് ചെയ്യണം. നിർണായകമാണ്, ശ്രദ്ധിക്കുക. സമയമുണ്ട്, സമയമുണ്ട്, 10 സെക്കൻഡ്. യെസ്, ചെയ്യണം, 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 വേഗം ചെയ്യണം. പതിനഞ്ചെണ്ണം നമ്മള് തട്ടിയെങ്കിലും കളിച്ചെങ്കിലും നമുക്കൊന്നുപോലും കിട്ടിയില്ല, ബാസ്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ടാണ് ചാടി ഇറങ്ങി വന്നത്. ചെയ്യാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ചെയ്യാൻ പറ്റുമെന്ന് പറ്റില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഓ ശരി, സാറിന് പ്രതീക്ഷ നമുക്ക് പറ്റുമെന്നുള്ള പറ്റില്ല എന്നൊരു പ്രതീക്ഷ അറിയില്ല എനിക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് 15 നമുക്ക് തന്നിരുന്നു, അതിലൊന്നുപോലും ബാസ്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ 0 മാർക്സ് ഒന്നും ലഭിക്കുന്നില്ല. നമുക്കിനി ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഞാൻ പറയുന്നു, അതിൻ്റെ സീരിയസ്നെസ് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് കളിക്കുക. ഓക്കെ, റൈറ്റ്, പ്ലീസ്. അടുത്തതായി ഗെയിം കളിക്കാൻ വരുന്നു ടീം യൂഫ്രട്ടീസ്. പ്ലീസ് കം. യെസ്, നമുക്ക് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫൈനൽ പ്രവേശം. ശ്രദ്ധയോടെ കളിക്കൂ, 1 മിനിറ്റ് ആണ്. റഷ് ചെയ്യേണ്ട, പക്ഷെ കൃത്യമായിരിക്കണം. Your time starts now. മാറി കളിക്കണമെങ്കിൽ കളിക്കാം, അതിന് കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് വേണം. എടുത്ത് എടുത്തു കൊടുക്കുക. പോകുന്ന കറക്റ്റ് ആണ്. സമയമുണ്ട്, നോക്കി ശ്രദ്ധിച്ച്. അതെ, ഇതോ ഓക്കെ. അവര് 15 ഒരു കോക്ക് ഒരെണ്ണം നമുക്ക് ബാസ്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്.
അടുത്ത അംഗത്തിന് തയ്യാറായി വരുന്നു ടിം ഗിഹോൺ. യെസ് വരൂ. പ്രീതി, ജോയിച്ചേട്ടൻ, യെസ് റെഡിയാണല്ലോ. ആരാണ് നോക്കുന്നത്? ആരാണ്? ജോയിച്ചേട്ടൻ. ഓക്കെ ഫൈൻ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. യെസ്. ഓൾമോസ്റ്റ് നിയർ ബൈ ആണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റഷ് ചെയ്യണ്ട, അസ്വസ്ഥമാവണ്ട. ആദ്യം ചെയ്ത പോലെ തന്നെ വളരെ കൂളായിട്ട് കളിക്കും, സമയമുണ്ട്. ആ ഇനി വേഗം വേണം, അടുത്ത ഒരെണ്ണം കൂടി ഉള്ളു, വേഗം ഇടണം. ഓ ഓ, ഒരെണ്ണം 15-ൽ ഒരെണ്ണം ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചു. ഇവർക്ക് ലഭിക്കുന്നു 100 points. നമ്മുടെ ഈ ടാസ്ക് ചെയ്യാൻ വരുന്ന ലാസ്റ്റ് ടീം, ടീം പിഷോൺ. യെസ്, അതിന്റെ വരും വരായികളൊക്കെ മനസ്സിലായി മനു അല്ലേ? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? അതെ. Your time starts now. കുറച്ച് കുറയുന്നു മനു, നോക്കണം. എയിം അതെ, സിസ് ടൈമുണ്ട് മനു, ടൈം അലക്ഷ്യമായിട്ട് അടിക്കരുത് മനു. ടൈമുണ്ട്, ടൈമുണ്ട്. സമയമുണ്ട്. ലാസ്റ്റ് സമയമുണ്ട്. ഇതൊക്കെ എന്ത് അല്ലേ? ഇവർക്ക് മൂന്നെണ്ണം പ്ലേസ് ചെയ്യാൻ സാധിച്ചു, ലഭിക്കുന്നു 300 points. നമ്മുടെ സെക്കൻഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ വിത്ത് 300 points. Team Gihon and Euphrates with 100 points. And Team Tigris ne onnum score cheyan sadichilla. Ini nammal pogunu Eden thottathile round 3. Round 3 da ivda nokkam ningalku oru standil korchu valagal ivda thookiittundu. ഇതിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ട്രെയിൽ സ്ട്രോ വെച്ചിട്ടുണ്ട്, നല്ല കട്ടിയുള്ള സ്ട്രോ ആണത്. അതിൽ നിന്ന് ഒരാൾ ഇവിടെ നിന്ന് ഒരു വള, രണ്ട് വള എടുക്കാൻ പറ്റില്ല, എപ്പോൾ എടുക്കുമ്പോഴും ഒരു വള, സിംഗിൾ വള എടുത്തിട്ട് ആ സ്ട്രോയിൽ കോർത്ത്, വായിൽ വെച്ച് ആ സ്ട്രോയിൽ കോർത്ത്, ഇവിടെ വേറൊരു ലൈനുണ്ട്, ഇവിടെ വച്ച് ജീവിത പങ്കാളിക്ക്, ജീവിത പങ്കാളിയുടെ വായിലും ഒരു സ്ട്രോ കൊടുത്തിട്ടുണ്ടാവും. ആ സ്ട്രോയിലേക്ക്, ഈ സ്ട്രോയിലൂടെ ആ വള കൈമാറുന്നു. കൈമാറിക്കിട്ടിയാൽ ഉടനെ അത് കൊണ്ടുചെന്ന് ആ കമ്പിയിൽ ആ വള ഇടുക എന്നുള്ളതാണ് ടാസ്ക്. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1 minute ആണ്. ഓരോ വളയും ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും 50 points. 12 വള ഇട്ടാൽ നിങ്ങൾക്ക് ലഭിക്കും 600 points. ആദ്യം ആരാണ് ഈ വള ഇടുന്നതിന് വേണ്ടി വരുന്നത്? ഇവര് സ്വമേധയാ എപ്പോഴും വരുന്നത് കൊണ്ട് ടീം പിഷോൺ, പ്ലീസ് കം. നിങ്ങളെ വിളിക്കുകയാണ്. ഇത് താരതമ്യേന അത്ര ഒരു റിസ്കി ഒരു അങ്ങനത്തെ ഗെയിം ഒന്നുമല്ല. നിങ്ങളിത് ക്രോസ് ആരെ ഇവിടുന്ന് എടുക്കുന്ന മനുവാണ്. ഓക്കെ ശരി, റെഡിയാണല്ലോ.
Your time starts now. Ready. ശ്രദ്ധയോടെ കൈ തൊടാൻ പാടില്ല. ഓക്കെ ഓക്കെ ഗുഡ്. നല്ല സ്പീഡിൽ ചെയ്താൽ രണ്ടെണ്ണം കൂടി ഇടാൻ പറ്റും. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, വേഗം വേണം. ടൈം ഡൗട്ട്. ഒരു 5 സെക്കൻഡ്സ് കൂടി ഉണ്ടെങ്കിൽ അതും കൂടി പ്ലേസ് ചെയ്യാൻ പറ്റിയാണ്. ഓക്കെ, 4 വളയാണ് ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം ഗിഹോൺ. ടീം ഗിഹോൺ, പ്ലീസ് കം, സ്ട്രോ എടുത്തോളൂ. ഓക്കെ, ആരാ ഇവിടെ നിൽക്കുന്ന? ആരാ? പ്രീതിയാണ്. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് ഇവിടെ നിൽക്കാം പ്രീതി. Your time starts now. നോക്കണം നോക്കണം. സമയമുണ്ട്, വേഗത കൂട്ടുക. സമയമുണ്ട്. നല്ല പോലെ ട്രൈ ചെയ്താൽ ഒരെണ്ണം കൂടി പറ്റുമോ എന്ന് നോക്കൂ. ടൈം ഔട്ട്. 5 വളയാണ് ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 250 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടിസ്. യെസ്, വേഗം വന്നോളൂ, സ്ട്രോ എടുത്തോളൂ. അറിയാം എങ്ങനെയാണ് ഇവിടെ നിന്നാരാണ് എടുക്കുന്നത്, വള എടുക്കുന്ന ആരാണ്. ശരി, ഇവിടെ വന്നോളൂ. Your time starts now. വേഗമായിക്കോട്ടെ. ഒരു വള മാത്രം വരണം. ടെൻഷൻ ഇല്ലാതെ കളിക്കുക. ഗുഡ് ജോബ്. ഒന്ന് വേഗം ട്രൈ ചെയ്ത് നോക്കൂ, പറ്റുമോന്ന്. അഞ്ച് വളയാണ് ഇവർക്ക് ഇടാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 250 പോയിന്റ്സ്. ഈ ടാസ്ക് ചെയ്യാൻ വരുന്ന ലാസ്റ്റ് ടീം, ടീം ടൈഗ്രസ്. ടീം ടൈഗ്രസ്, പ്ലീസ് കം. എങ്ങനെയാണ് നിങ്ങൾ അത് കൈകാര്യം, ഇവിടെ നിന്ന് ആരാ എടുക്കുന്നത്? ശരി, ഓക്കെ, ഫൈൻ, റെഡി ആണല്ലോ. ശ്രദ്ധിച്ച് കളിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഒരു വള മാത്രമാണ് എടുക്കേണ്ടത്. വേഗതയാണ്, അവിടെ കൊണ്ട് കളയരുത്. യെസ്, ഓക്കെ,
രണ്ടെണ്ണം പറ്റില്ല. പതുക്കെ മതി, ടെൻഷൻ അടിക്കണ്ട, പതുക്കെ മതി, കിട്ടണം മതി, നോ പ്രോബ്ലം. ഓക്കെ, ആ പതുക്കെ മതി. കിട്ടത്തില്ല, സാറില്ല, കുഴപ്പമില്ല, പൊട്ട 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 പൊട്ട. ഗുഡ്, നല്ല ട്രൈ ചെയ്തു. ഇവർക്ക് നാല് വളയാണ് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. നമ്മുടെ തേർഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ ആൻഡ് ടൈഗ്രസ് വിത്ത് 200 പോയിന്റ്സ്. ടീം ഗിഹോൺ ആൻഡ് യൂഫ്രട്ടിസ് വിത്ത് 250 പോയിന്റ്സ്. നമ്മുടെ മൂന്ന് റൗണ്ട്സും അവസാനിക്കുമ്പോൾ ടോട്ടൽ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ ആൻഡ് ഗിഹോൺ വിത്ത് 700 പോയിന്റ്സ്. ടീം യൂഫ്രട്ടിസ് വിത്ത് 600 പോയിന്റ്സ്. And team Tigris with 500 points. ഏദൻ തോട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരായ ദമ്പതികൾ അരുൺ ഹെന ദമ്പതികളുടെ വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അരുണിന്റെ വീട്ടിലേക്കല്ല, ഹെനയുടെ വീട്ടിലേക്കാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം ഒരു സസ്പെൻസ്. അത് വഴിയേ അറിയാം. ഇവിടെ നമ്മെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നത് ഒരു പട്ടിക്കുട്ടിയാണ്. പതിവില്ലാത്ത അതിഥികളെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇവൻ. വരൂ, നമുക്ക് കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് അരുൺ. എന്നെ നിങ്ങൾക്ക് എല്ലാവരും അറിയിക്കുമല്ലോ അല്ലേ. എൻ്റെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വൈഫ് ഹൗസിലാണ്. എൻ്റെ വൈഫ്, വൈഫിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇവിടെ കുറേ അമ്മമാരും കുറേ കസിൻസും ഉണ്ട്, ഞാൻ അവരെ പരിചയപ്പെടുത്താം. വാ, ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? അപ്പോൾ ഇത് എൻ്റെ അമ്മ ആൻസി ആൻ്റണി, ഇത് മേഴ്സി ജോയി അവളുടെ അമ്മയാണ്, ഇത് അമ്മയുടെ അമ്മ ത്രേസ്യ അമ്മ തോമസ്. പ്രത്യേകം പറയാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ മൊത്തം പ്രശ്നമാകും. ഇത് ഇത് നമ്മുടെ കസിൻ ബ്രദറാണ് നെൽസൺ ചേട്ടൻ. നെൽസൺ ചേട്ടൻ്റെ വൈഫാണ് ഉണ്ണിമോളി ചേച്ചി. പിന്നെ അവർ രണ്ട് പിള്ളേരാണ്, ക്ലാരയും കാതറിനും. ഇത് അവളുടെ അനിയത്തി മേഘ്ന ജോയി. ഇവൾ ബി കോമിന് പഠിക്കുന്നു, ഫൈനൽ ഇയറാണ്. ജയിക്കോ തോക്കോ എന്നറിയില്ല. പിന്നെ വൈഫിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം. ഇതായത് ഇവളെ അറിയാലോ, ഹെന മേരി ജോയിൻ്റെ വൈഫാണ്. നമുക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഇവൾ ഗർഭിണിയായിട്ടാണ് വന്നിരുന്നത്. പേരും ഇട്ടു കേറ്റ്ലിൻ ആൻഡ് അരുൺ. അവിടെ നോക്കി, ഇവിടെ ഇവിടെ. നമ്മൾ ഹെനയുടെ വീട്ടിലേക്ക് വന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഡെലിവറി കഴിഞ്ഞ് ഒരു മാസം മാത്രമായ ഹെന വിശ്രമത്തിലാണ്. ഏദൻ തോട്ടത്തിലെ ഫ്ലോറിൽ നിറവയറുമായി എത്തിയ ഹെനയെ നമ്മൾ കണ്ടതാണല്ലോ. ഇന്നിപ്പോൾ നമുക്ക് മുമ്പിൽ ആ മാലാഖ കുഞ്ഞ് നേരിട്ടെത്തിയിരിക്കുന്നു. കേറ്റ്ലിൻ എന്ന ഈ മിടുക്കിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. 8 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഊർജ്ജസ്വലതയോടെ വന്ന് ഏദൻ തോട്ടത്തിൽ പങ്കെടുത്ത ഹെന നമ്മയെല്ലാം വിസ്മയിപ്പിച്ചിരുന്നല്ലോ. തന്നാലും നാഥ നിൻ ജീവനേ നിത്യ സഹായകനേ.
വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന അടിമാലിയിൽ സ്പൈസസിന്റെയും ചോക്ലേറ്റിന്റെയും ബിസിനസ് നടത്തുകയാണ് അരുൺ. എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സാണ് ഹെന. ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു മാതൃകയാക്കാവുന്ന ദമ്പതികളാണിവർ. അടിച്ചുപൊളി മാത്രമല്ല, ആത്മീയതയും പ്രാർത്ഥനയുമൊക്കെ യുവജനതയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഇവർ കാണിച്ചു തരുന്നു. ജീസസ് യൂത്തിലെ സജീവ പ്രവർത്തകയായിരുന്നു ഹെന. പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അരുണും സജീവമാണ്. ഈ ദമ്പതികൾക്ക് ഏറെ പിന്തുണയുമായി ഇവരുടെ മാതാപിതാക്കളുമുണ്ട്. രണ്ടമ്മമാരും ഏദൻ തോട്ടത്തിലെ പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. ആലുവയ്ക്കടുത്ത് അശോകപുരം സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഇടവകാംഗമാണ് ഹെന. ഇവിടുത്തെ ഇടവക വികാരിയായ ഫാദർ ആന്റണി പുതിയാപറമ്പിൽ ഇടവക ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഈ ഇടവകയിൽ നിന്ന് ഇടുക്കിയിലേക്ക് വിവാഹം ചെയ്ത് പോയിരിക്കുന്ന ഈ ഇടവകയിലെ അംഗമായിരുന്ന മാളിയിക്കൽ കുടുംബത്തിലെ ഹെന മരിയയും അരുൺ ദമ്പതികളും ഗുഡ്നസ് ടി വിയുടെ ഏദൻ തോട്ടം എന്നുള്ള പ്രോഗ്രാമിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വളരെ നല്ല ഒരു പൊസിഷനിലേക്ക് എത്തിയെന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഏദൻ തോട്ടം എന്നുള്ള പ്രോഗ്രാം ദമ്പതികൾ അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഹെനാമരിയയുടെ കുടുംബം ഈ ഇടവകയിൽ ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ഹെനാമരിയയുടെ അമ്മ ഇവിടുത്തെ ചർച്ച് കൊയറിലെ അംഗം കൂടിയാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളുടെ ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരാനായിട്ട് ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഈ പ്രോഗ്രാമിന് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുകയാണ്. ഈ പ്രോഗ്രാമിലൂടെ ഒത്തിരി കുടുംബങ്ങൾ ദൈവാനുഭവത്തിലേക്കും ദൈവവചനത്തിലേക്കും ദൈവവചനം പഠിച്ചുകൊണ്ട് കൂടുതൽ പങ്കാളിത്തവും സ്നേഹവും ഐക്യവുമൊക്കെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അരുണിനും ഹെനയ്ക്കും കുഞ്ഞുവാവയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രീ ഫൈനൽസിന്റെ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും 700 പോയിന്റ് നേടിയ 4 ടീമംഗങ്ങളാണ് ഇരിക്കുന്നത്. ഈ എപ്പിസോഡിലെ നമ്മൾ കണ്ടു. കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നവരും നമ്മുടെ ഈ എപ്പിസോഡിൽ ഇപ്പോൾ ചേരുകയാണ്. ഇവരെ വച്ച് നമ്മളൊരു ടൈ ബ്രേക്കർ നടത്തുകയാണ്. ഈ ടൈ ബ്രേക്കർ ഇവിടെ വളയുണ്ട്, സ്ട്രോയിൽ വള അവിടെ കൊണ്ടുവന്ന് ഇടുന്നവരായിരിക്കും വിജയി. 1 മിനിറ്റാണ് അതിന് സമയമുള്ളത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടീം, ഈ 4 ടീമിൽ നിന്ന് ഏറ്റവും ലോ ആയിട്ട് വരുന്ന ഒരു ടീം നമ്മുടെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ബാക്കിയുള്ള 3 പേരും ഫൈനൽസിലേക്കാണ് പോകുന്നത്. റൈറ്റ്, മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് ഒരു ടീം ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് അതിൽ കൊണ്ടിടുന്ന വളയിടുന്ന ഒരു ടീം പുറത്തേക്ക് പോകും. ഓക്കെ, ശരി, നമ്മൾ നേരെ ടൈ ബ്രേക്കറിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം വരുന്നു ടീം പിഷോ. പ്ലീസ് കം. ഒരു മിനിറ്റാണ് സമയം പറഞ്ഞു. നിങ്ങൾക്കറിയാം, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. Your time starts now. കൃത്യം പകുതി സമയം കഴിഞ്ഞു. പതിനഞ്ച് സെക്കൻഡിൽ താഴെ സമയം. രണ്ടെണ്ണം ഇടാൻ പറ്റിയാൽ നന്നായി. കളയായിരിക്കുക, റഷ് ചെയ്ത് കളയായിരിക്കുക.
ടൈംഡ് ഔട്ട്. ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത് 5 വളയാണ്. ഇവർക്ക് ലഭിക്കുന്നു 250 പോയിന്റ്സ്. ടൈ ബ്രേക്കറിൽ അടുത്ത ടീം ഗിഹോൺ ആണ്. പ്ലീസ് കം. ആരാണ് ഇവിടെ? ആരാണ്? ഓക്കേ ഫൈൻ. കഴിഞ്ഞ തവണ അവിടെ പ്ലേസിംഗ് ആയിരുന്നു അല്ലേ? ശരി, റെഡി അല്ലേ? ഫൈൻ ഫൈൻ. Your time starts now. അവിടെ കൊണ്ടുപോയിട്ട് കളയാതിരിക്കുക. നമ്മൾ അവിടം വരെ എത്തുന്നതാണ്. ഒരു കാരണവശാലും കളയാൻ പാടില്ല. കൃത്യം പകുതി സമയം കഴിഞ്ഞു. നോക്കിയിടുക, നോക്കിയിടുക. വീണ്ടും പറയുന്നു, കം ഫാസ്റ്റ്. നന്നായിട്ട് പോയാൽ ഇടാൻ പറ്റുമായിരിക്കും. രണ്ട് വളയാണ് ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടീസ്. ടീം യൂഫ്രട്ടീസ് പ്ലീസ് കം. യെസ്, ഇവിടെ ആരാ? പ്രീതിയാണോ? ശരി, ലൈനോട് ചേർന്ന് നിൽക്കുക. ടൈം പറയുമ്പോൾ ഉടനെ എടുക്കുക, സമയം ഒട്ടും കളയരുത്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. കൃത്യം പകുതിയിൽ താഴെ സമയം. അത് പ്ലേസ് ചെയ്യണം, അതിനുള്ള ചാൻസേ ഉള്ളൂ. അഞ്ച് വളയാണ് ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 250 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം ടൈഗ്രസ്. മനുവാണോ? ഈ സൈഡ് മനുവാണ്. ഓക്കേ, ശ്രദ്ധിച്ച് കളിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈ ടച്ച് ചെയ്യരുത്. ഓക്കേ ഓക്കേ ഓക്കേ. 25 സെക്കൻഡിൽ താഴെ സമയം. പത്ത് സെക്കൻഡിൽ താഴെ. അത് പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. ട്രൈ ചെയ്തോളൂ. ഓക്കേ, അഞ്ച് വളയാണ് ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 250 പോയിന്റ്സ്. ഈ ടൈ ബ്രേക്കറിന്റെ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രസ് വിത്ത് 250 പോയിന്റ്സ്. ആൻഡ് ടീം ഗിഹോൺ വിത്ത് 100 പോയിന്റ്സ്.
തേക്കുമരങ്ങളുടെ നാട്ടിലൂടെ ഒരു യാത്ര. ഇത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. ഇവിടെ നിന്നും ഏദൻ തോട്ടത്തിൽ മത്സരിക്കാനെത്തിയ ജോബി ക്രിസ്റ്റീൻ ദമ്പതികളുടെ വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നിലമ്പൂർ ടൗണിനടുത്തുള്ള വടപുറം എന്ന സ്ഥലത്താണ് ജോബിയുടെ വീട്. ഞങ്ങളുടെ വരവും കാത്ത് ജോബി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഹായ്, ഞാൻ ജോബി ചേറ്റുകുടിയിൽ. നിലമ്പൂരിലെ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇതെൻ്റെ ഭാര്യ ക്രിസ്റ്റിൻ മാത്യു അമ്പാട്ട്, മൂത്ത മകൻ ഐവിൻ ജോബി, ഇത് രണ്ടാമത്തെ മകൻ ആൽഫ്രഡ് ജോബി, മോള് എലിസബത്ത് ജോബി, എൻ്റെ ചാച്ചൻ സി വി ജോസഫ് ചേറ്റുകുടിയിൽ, അമ്മ ഏലിയാമ, ഇത് ചാച്ചൻ്റെ പെങ്ങളാണ് ആൻറ്റി ഏലിക്കുട്ടി, പിന്നെ അമ്മച്ചി പെണ്ണമ്മച്ചി, ഇത് അനിയൻ്റെ വൈഫ് എൻ്റെ അനിയത്തിയാണ് സിമി പ്രകാശ്, അനിയൻ്റെ മകൻ ജെഫ്രിൻ ജോജി, അനിയൻ്റെ മകൻ ഏഞ്ചലിൻ ജോജി. അപ്പനും അമ്മയും മൂന്ന് മക്കളും ഉൾപ്പെടുന്നതാണ് ജോബി ക്രിസ്റ്റീൻ ദമ്പതികളുടെ കുടുംബം. ജോബി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ ഓഡിറ്ററായി ജോലി ചെയ്യുന്നു. മണിമുടി ക്രൈസ്റ്റ് കിങ് സ്കൂളിലെ ടീച്ചറാണ് ക്രിസ്റ്റീൻ. ഐവിൻ, ആൽഫ്രഡ്, എലിസബത്ത് എന്നീ മൂന്ന് മക്കൾ. ദൈവവിശ്വാസവും പ്രാർത്ഥനയുമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന കുടുംബമാണ് ഇവരുടേത്. പാവനാത്മാവേ നീ വരേണമൻ മാനസാമണി കോവിലിൽ, നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. ഈ അമ്മയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. തൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരി തൻ്റെ അമ്മായിയമ്മയാണ് എന്ന് ക്രിസ്റ്റീൻ ഏദൻ തോട്ടത്തിൻ്റെ ഫ്ലോറിൽ പറഞ്ഞത് നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. അത് പറയുമ്പോൾ ക്രിസ്റ്റീൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞതും നമ്മൾ കണ്ടതാണ്. ആ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് ഇവരെ നേരിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത്രമേൽ സ്നേഹത്തിലും ഐക്യത്തിലുമാണ് ഈ അമ്മയും മകളും. വടപുറം സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി ചർച്ചിലെ ഇടവകാംഗങ്ങളാണ് ഈ ദമ്പതികൾ. ഫാദർ ജോസ് കരിങ്ങടയിൽ വികാരിയായും ഫാദർ അനൂപ മണിമല തറപ്പേൽ കൊച്ചച്ചനായും സേവനമനുഷ്ഠിക്കുന്നു. വികാരിയച്ഛൻ്റെ അഭാവത്തിൽ കൊച്ചച്ചനാണ് ഞങ്ങളോട് സംസാരിച്ചത്. പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ഏദൻ തോട്ടത്തിലൂടെ ഫാമിലി കപ്പിൾസ് റിയാലിറ്റി ഷോയിലേക്ക് ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ചുറ്റിക്കുടിയിൽ ജോബി ചേട്ടായും കുടുംബവും എത്തിയതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം കുടുംബമാണ് എല്ലാത്തിൻ്റെയും കാതൽ. സഭ എന്ന് പറയുന്നത് കുടുംബത്തിലാണ് ഉത്ഭവിക്കുക. ഓരോ കുടുംബവും എത്രമാത്രം ആധ്യാത്മികമായിട്ടും ആത്മീയമായിട്ടും വളരാൻ സാധിക്കുന്നോ അത്രമാത്രമായിരിക്കും അവർ തമ്മിലുള്ള ഇഴയടുപ്പവും. ഈ റിയാലിറ്റി ഷോയിലേക്ക് പ്രത്യേകമായിട്ട് പങ്കെടുക്കുന്ന ഈ ജോബി ചേട്ടായും കുടുംബവും നമ്മുടെ ഇടവകയിലെ വളരെ നല്ല ഒരു കുടുംബമാണ്. മാതൃകാപരമായി ജീവിക്കുകയും കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ ഫോം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ജോബി ചേട്ടായും ക്രിസ്റ്റിക്കും ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഗുഡ്നസ് ടി വിയിലൂടെ ഒത്തിരി കുടുംബങ്ങൾക്ക് ഈ പരിപാടി വളരെ നല്ല രീതിയിൽ അനുഭവവേദ്യമാകുവാനും അത് അവരുടെ ജീവിതത്തിലൊരു പാഠമായിട്ട് മാറുവാനും മറക്കാനാവാത്ത ക്രിസ്തു അനുഭവത്തിലേക്ക് ഭാര്യയും ഭർത്താവും കുഞ്ഞുമക്കളും ചേർന്നുകൊണ്ട് ഏദൻ തോട്ടം പോലെ ആദ്യം ഹവയും പോലെ ജീവിക്കുവാനുള്ള കൃപാവരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
നിങ്ങൾക്കേവർക്കും പ്രത്യേകമായിട്ട് വിശ്വ ഫ്രാൻസിസ് അസീസിയുടെ ഈ പള്ളിയുടെ നാമത്തിൽ പ്രത്യേകമായിട്ടുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വീട്ടിലെ വിശേഷങ്ങളൊക്കെ കണ്ട് ഇറങ്ങാൻ നേരം ജോബി ഞങ്ങളെ നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. ലോകത്തിലെ ഏക തേക്ക് മ്യൂസിയമാണിത്. വർഷങ്ങളുടെ പഴക്കമുള്ള വിവിധ തരം തേക്ക് തടികൾ ഞങ്ങൾക്കൊരു കൗതുകമായി. കൂടാതെ മനോഹരമായ ഒരു പാർക്കും. ജോബി ക്രിസ്റ്റീൻ ദമ്പതികൾക്ക് ഏദൻ തോട്ടത്തിന്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. വളരെ വാശിയോടെ തന്നെയാണ് എല്ലാവരും മത്സരിച്ചത്. ഭാഗ്യം നമ്മളെ തുണച്ചില്ല. അതുകൊണ്ട് ടീം ഗിഹോണാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. നീണ്ട യാത്രയായിരുന്നു അല്ലേ? ഒന്നര വർഷത്തിലധികമായി ഏദൻ തോട്ടത്തോടൊപ്പം ചേർന്ന കുടുംബമാണ്. അതെ. നിങ്ങളുടെ എന്തെങ്കിലും ഫ്യൂ വേർഡ്സ് നമ്മുടെ ഏദൻ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറുമ്പോൾ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത്രയും നാൾ നമ്മൾ പറഞ്ഞ കൂടുതലും നമ്മളെപ്പറ്റി തന്നെയാണ്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹമുള്ളത്, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ പറയേണ്ടത് ജീസസ് ഈസ് ലോർഡ്, ആ ഒരു കാര്യം നമ്മൾ പ്രഘോഷിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ തന്നെ അതിനൊരു വർഗീയമായി ചിത്രീകരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഈ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒക്കെ ഒത്തിരി പേര് ഡൈവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒത്തിരി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്രിസ്തീയ തിരുവിവാഹത്തിൽ അവിടെ ക്രിസ്തുവും കൂടെ ഉണ്ട്. അപ്പോൾ ആ കൂതാശയിൽ തന്നെ നമുക്ക് ഇത് മരണം വരെ ദാരിദ്ര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഒന്നിച്ച് നിൽക്കാനുള്ള കൃപ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ബാക്കി എല്ലാ ചെറിയ 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 തോൽവികളും ജയങ്ങളും അല്ലെങ്കിൽ പരാജയങ്ങളും സങ്കടങ്ങളെല്ലാം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക പരാജയമില്ല. ഗുഡ്നസ് ടി വി നിങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷനെ മാനിക്കുകയാണ്. കാരണം ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും നമുക്കത് പല സമയത്തും എത്താൻ യാതൊരു സാധ്യതയില്ലായിരുന്ന സമയത്തുമൊക്കെ വളരെ ശുഷ്കാന്തിയോടെ ഓടിയെത്തിയ കുടുംബം തന്നെയാണ്. എപ്പോൾ വിളിച്ചാലും ഒരു നോ പറയാതെ നമ്മുടെ കൂടെ ഒപ്പം നിന്ന കുടുംബമാണ്. നിങ്ങളെ ഗുഡ്നസ് ടി വി ഈ മെമെൻറ്റോ നൽകി ആദരിക്കുകയാണ്. താങ്ക് യു. താങ്ക്സ് അലോൺ. നമ്മുടെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോയ മൂന്ന് കുടുംബങ്ങൾ കൂടി ഇപ്പോൾ ഈ പ്രീ ഫൈനൽസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഈ മെമെൻറ്റോ ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. ആദ്യം ആരാണ്? മിസ്റ്റർ സോയി ആൻഡ് റോണി. സോയി ആൻഡ് റോണി ആദ്യാവസാനം വളരെ ശുഷ്കാന്തിയോടെ അവരുണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങൾ നൽകുന്ന സ്നേഹാദരമാണ് ഞങ്ങളുടെ സമ്മാനം. ഇനി അടുത്തതായി വരുന്ന കുടുംബം മിസ്റ്റർ ജോബി ആൻഡ് ക്രിസ്റ്റീൻ. നിങ്ങൾ അതുപോലെ തന്നെയാണ് അവസാന നിമിഷം വരെ വളരെ ഊർജ്ജസ്വലതയോടെ നിങ്ങൾ നിന്നു. ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് ആ ചിരിയൊക്കെ ഉണ്ട് അല്ലേ? അത് എപ്പോഴും നിങ്ങൾ ആ ഒരു ചിരിയോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നേരിട്ടത്. അപ്പോൾ നമ്മളത് മാനിക്കുകയാണ്. ഏറെ സന്തോഷം കേട്ടോ. താങ്ക് യു. താങ്ക്സ് അല്ലേ. അടുത്തതായി വരുന്നു മിസ്റ്റർ ജിജോ ആൻഡ് അഞ്ജു. ജിജോ അഞ്ജു. ജിജോയും അഞ്ജുവും അല്ലേ? കഴിഞ്ഞ പ്രീ ഫൈനലിൽ ഇവിടെ നമ്മൾ വന്ന സമയത്ത് വരാൻ പറ്റുമോ മത്സരിക്കാൻ പറ്റുമോ ഒക്കെ വലിയ സംശയമായിരുന്നു അല്ലേ? എങ്കിലും നിങ്ങളത് വന്നു. കുറേ പ്രശ്നങ്ങളുടെ ഇടയിലും നിങ്ങൾക്ക് വരാൻ പറ്റില്ല, ജോലി കാരണമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഫുൾ ഒരു എപ്പിസോഡ് പോലും നമ്മൾ വിളിക്കുമ്പോൾ വരാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഫൈനലിന് മുമ്പുള്ള ഈ എപ്പിസോഡ് വരെ അല്ലേ? താങ്ക് യു. താങ്ക്സ് അലോൺ. നമ്മുടെ ഫൈനൽസിലേക്ക് കയറിയിട്ടുള്ള ഫൈനൽ ടീംസ് ഇങ്ങനെയാണ്: മിസ്റ്റർ ജോബി ആൻഡ് ലിജ, മിസ്റ്റർ മനു ആൻഡ് ലിബി, മിസ്റ്റർ ജോജി ആൻഡ് പ്രീതി, ആൻഡ് മിസ്റ്റർ മാത്യു ആൻഡ് എയ്മി. നമ്മൾ ഏദൻ തോട്ടത്തിൽ ഇനി കാണുന്നത് കലാശ
പോരാട്ടത്തിലായിരിക്കും, ഫൈനൽസിലാണ്. ഏദൻ തോട്ടത്തിൻ്റെ ഈ പ്രീ ഫൈനൽസ് രണ്ടും അത്ര ടൈറ്റായിരുന്നു, നിങ്ങൾക്കത് വളരെ ഹൃദ്യമായി എന്ന് കരുതി നിർത്തുകയാണ്. ഫൈനൽസിൽ നമുക്ക് വീണ്ടും ഈ ഏദൻ തോട്ടത്തിൽ ഒരുമയോടെ ഒത്തുകൂടാം. ഇറ്റ്സ് മീ രാജേഷ് ചാക്യ ആൻഡ് രജനി രാജേഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ആത്മീയതയുടെ ആഘോഷ രാവിന് പുത്തൻ രൂപവും ഭാവവും പകർന്നു നൽകി പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിന്ന റിയാലിറ്റി ഷോ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഏദൻ തോട്ടം ഗ്രാൻഡ് ഫിനാലെ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവ് അനുഭവിച്ചറിയുവാനും ആ നിറവ് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുവാനും സാധിക്കട്ടെ. വിജയികളെ കാത്തിരിക്കുന്നത് ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ, പ്രേക്ഷക ലക്ഷ്യങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഈ റിയാലിറ്റി ഷോയിൽ വിജയകിരീടം ചൂടുന്നത് ആര്? നക്ഷത്ര വിളക്കുകളുടെ വർണ്ണശോഭയിൽ വിരിഞ്ഞ ഈ ക്രിസ്തുമസ് രാവിനെ സംഗീത സാന്ദ്രമാക്കാൻ സുമേഷ് കൂട്ടിക്കലും സംഘവും ഒത്തുചേരുന്നു. ഏദൻ തോട്ടം ഗ്രാൻഡ് ഫിനാലെ ക്രിസ്തുമസ് ഈവ്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ രാത്രി 7:30 നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ.